സഹായിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനമാല ബെക്കുവിൻ, ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിശുദ്ധമായ തന്ത്രം വീട്ടുവിൻ എന്ന സങ്കീർത്തന വചനത്തോടൊപ്പം 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുമായി പ്രാർത്ഥനാ ഗാനം ആലപിക്കാം. സമർപ്പിക്കുന്ന പ്രാർത്ഥന. യേശുവിൻ്റെ പ്രാർത്ഥന ചെന്നെത്തിയ സ്ഥലത്ത് നിന്ന് ചെല്ലുന്നു. സ്വർഗസ്വനായ പിതാവിൻ്റെ ഹൃദയത്തിൽ അത്യന്ത ഭക്തിയോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. സ്നേഹപിതാവായ ദൈവമേ, ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇന്നേ ദിവസം മുതൽ പ്രാർത്ഥനയിലൂടെയും സുഹൃത ജപങ്ങളിലൂടെയും ഉണ്ണീശോയെ ഹൃദയത്തിലേക്ക് വരവേൽക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവക വികാരിയെയും മത അധ്യാപകരെയും മാതാപിതാക്കളെയും കൂട്ടുകാരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരുടെ മാലാകമാരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേ. ദൈവവചനം ജീവദായകമാണ്. അത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന സന്ദേശങ്ങളാണ്. ഒരു വചനം കൂടി നമുക്കിന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാം. സങ്കീർത്തനങ്ങൾ 103:3-4 വാക്യങ്ങൾ. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, സ്നേഹവും കരുണയും കൊണ്ട് അവിടുന്ന് നിന്നെ കിരീടമണിയിക്കുന്നു. നാം വിശുദ്ധരോട് അടുത്തായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. ഇന്ന് നമുക്ക് രക്തസാക്ഷികളിൽ മുഖ്യനായി വിശുദ്ധ സ്റ്റീഫനെ കുറിച്ച് മനസ്സിലാക്കാം. വിശുദ്ധ സ്റ്റീഫൻ, രക്തസാക്ഷിയിൽ മുഖ്യനായ സ്റ്റീഫൻ 714 കോൺസ്റ്റാന്റിനോപ്പിളിൽ ജനിച്ചു. സമ്പന്നനും സുഹൃത്തുക്കളുമായ മാതാപിതാക്കന്മാർ മകന് ഉത്തമ ശിക്ഷണം നൽകി. കാൽസെൻഡന് സമീപമുള്ള വിശുദ്ധ ഓക്സൻഡ്യൂസിൻ്റെ ആശ്രമത്തിലാണ് സ്റ്റീഫൻ 15-ാമത്തെ വയസ്സ് മുതൽ താമസിച്ചു പോകുന്നത്. പിതാവ് ദിവംഗതനായപ്പോൾ സ്റ്റീഫൻ കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി തൻ്റെ ഓഹരി വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നു. ദൈവശാസ്ത്രവും വിശുദ്ധ ഗ്രന്ഥവും പഠിച്ചു. 30-ാമത്തെ വയസ്സിൽ താൻ പഠിച്ചിരുന്ന ആശ്രമത്തിൽ അദ്ദേഹം ആമ്പട്ടായി. ഒരു മലയിൽ സ്ഥാപിച്ചിരുന്ന കൊച്ചു പർണശാലകളിലൂടെ സമാഹാരമായിരുന്നു ആശ്രമം. പ്രസ്തുത മലയിൽ ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ആട്ടിൻഡോലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉടുപ്പ്. ഒരു ഇരുമ്പുപട്ടയായിരുന്നു അരക്കെട്ട്. കുറേ നേരം കഴിഞ്ഞപ്പോൾ കൂടുതൽ ഏകാന്തവാസത്തിന് വേണ്ടി സ്റ്റീഫൻ ആമ്പട്ട് സ്ഥാനം രാജിവെച്ച് ഗിരിശഗത്തിൽ ചരിക്കു നിവർന്ന് നിൽക്കാൻ പാടില്ലാത്ത ഒരു ഗുഹയിൽ താമസമർപ്പിച്ചു. 1854 കുറേ മെത്രാന്മാരെ വിളിച്ചു കൂട്ടി പ്രതിമാവന്ദനം വിഗ്രഹിക്കാരാധനയാണെന്നു പാസാക്കി. ഇത് ജീവനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കലിച്ച എന്ന ഒരു ഉദ്യോഗസ്ഥനെ
സൈനികരത്തോടൊത്ത് രാജാവ് അയച്ചു. ഭീഷണികളും തർക്കങ്ങളും സ്റ്റീഫനെ മാനസാന്തരപ്പെടുത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ ചിരിച്ഛേദനം ചെയ്യാൻ കൽപ്പനയുണ്ടായി. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി. ആഗമനകാലത്തെ വരവേറ്റ ഇന്നേ ദിവസം തുടങ്ങി കൊച്ചു കൊച്ചു സുകൃത ജപങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സൽപ്രവർത്തികളിലൂടെയും യേശുവിൻ്റെ ജനനത്തെ വരവേൽക്കാം.